വാരാഹി ദേവിയെക്കുറിച്ച് ഹിന്ദുവിഷൻ ചാനലിൽ രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ വാരാഹി ദേവിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഉത്തമത്തിൽ ഉപയോഗിക്കാവുന്ന ഏതാനും മന്ത്രങ്ങളെ ഉപദേശിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. അത് പ്രയോഗിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒട്ടേറെ പേർ ഗുണപരമായിട്ട് ഉള്ള അവരുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയില് വാരാഹി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് വന്ന ചില സംശയങ്ങളുടെ ദൂരീകരണമാണ് നൽകിയത്. അതിൻ്റെ തുടർ ഭാഗം തന്നെയാണിത്. ഈ സംശയങ്ങൾ എന്ന് പറയുമ്പോൾ വാരാഹി ദേവിയെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ യൂട്യൂബ് ചാനലുകൾ അല്ലാതെയുള്ള ഗുരുക്കന്മാർ അവരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ, പുസ്തകങ്ങളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ, മറ്റ് മാസികകൾ, വാരികകൾ തുടങ്ങിയവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള സംശയങ്ങളാണ് ആൾക്കാർ പൊതുവിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാരാഹി എന്ന് പറയുന്നത് ഒരു താന്ത്രിക സമ്പ്രദായത്തിൽ ഒതുങ്ങുന്ന ഒരു ഭഗവതിയല്ല. ഇത് വ്യത്യസ്തമായ താന്ത്രിക വിഭാഗങ്ങളിൽ കാണപ്പെടുന്നു. കൗളാചാര വിധികളിൽ കാണപ്പെടുന്നു, ശാക്തേയത്തിൽ കാണപ്പെടുന്നു, വാമ ആചാര പദ്ധതികളിലെല്ലാം കാണപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഭഗവതിയെ നമ്മൾ ആരാധിക്കുമ്പോൾ അത് ഇന്ന ഒരു രീതിയിൽ തന്നെ ആകണമെന്ന് ഒരു നിഷ്ഠ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സമ്പ്രദായം അനുഷ്ഠിച്ചു പോകുന്ന വ്യക്തിക്ക് അതൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പറയുമ്പോൾ ചില ദേശങ്ങളുടെ വ്യത്യാസം, അതായത് നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തൊക്കെ ഏതെങ്കിലും പ്രവിശ്യകളിലുള്ളവർ ആചരിക്കുന്ന രീതിയുമായിട്ട്, അല്ലെ കർണാടകയുടെ ചില ഭാഗങ്ങൾ പഞ്ചുരുളി എന്ന് പറയുന്ന ഭാവത്തിൽ പൂജിക്കുന്ന വാരാഹിയെ നമുക്ക് നമ്മുടെ ആ രീതിയിൽ ഒരു ഉപാസനാ രീതിയിലൊക്കെയുള്ള കാര്യത്തിൽ പറഞ്ഞു കൊടുക്കുമ്പം അവിടുത്തെ ആചരണവും ഇവിടുത്തെ ആചരണവും തമ്മിലുള്ള ചെറിയ വ്യത്യാസം വരും. ഇത് ശരി ഇത് തെറ്റ് എന്നുള്ള രീതിയിലല്ല പൊതുവിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആചരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ആചരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്രകാരം അത് ഗുണകരമാകും എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ചെയ്താൽ അത് കൂടുതൽ ഗുണകരമാകും എന്നുള്ള കാര്യത്തെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത്. കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അറിയാം. മറ്റു ദേശങ്ങളിൽ മറ്റു സമ്പ്രദായങ്ങളിൽ ഒക്കെ ആചരിച്ചു വരുമ്പോൾ എപ്പോഴും കേരളീയമായ സമ്പ്രദായത്തിൽ പൂജാ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മലയാളി ആയതുകൊണ്ടല്ല പറയുന്നത്, ഇവിടുത്തെ താന്ത്രിക സമ്പ്രദായത്തിന് കുറച്ചുകൂടി ഉള്ളുണ്ട്, ആഴമുണ്ട്, പരപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ശുദ്ധതയ്ക്കും വൃത്തിക്കും എല്ലാം മന്ത്രങ്ങളുടെ ജപത്തിനും എല്ലാം ആ ഭക്തിയുടെയും ഭയത്തിൻ്റെയും ആ ഉപാസനയുടെയും ആ തീഷ്ണതയുടെയൊക്കെ ഒരു ഭാവമുണ്ട്. പക്ഷേ പതിയെ പതിയെ കാലക്രമം കൊണ്ട് ഇവിടുത്തെ മന്ത്രങ്ങളൊക്കെ ലോപം വന്നു അത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യം കാര്യം മിസ്യൂസിങ് ധാരാളം മന്ത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ തെറ്റായിട്ട് ഇല്ലാത്ത രീതിയിലൊക്കെ ഉപയോഗിക്കുന്നു. നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകൾ ഒരു കാലഘട്ടത്തിൽ കലഹരണപ്പെട്ടു പോവും, അത് സൂപ്പർ ബഗ്ഗുകൾക്ക് കാരണമാകുമെന്നൊക്കെ പറയും പോലെ തന്നെ ഈ മന്ത്രങ്ങളും അതിൻ്റെ ശക്തിഹീനം വരുത്തുന്ന രീതിയിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. കാര്യം താളിയോലക്കെട്ടുകളിലിരുന്ന മന്ത്രങ്ങളെ അതിനെ ഉപയോഗിക്കേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്ന് വിധിയുള്ള മന്ത്രങ്ങളെയൊക്കെ തോന്നുംപടിയൊക്കെ ഉപയോഗിച്ച് അതൊരു പാട്ടിൻ്റെ രൂപത്തിലൊക്കെ ആക്കിക്കളഞ്ഞു. പാട്ടിനൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജി, എല്ലാത്തിനും ശബ്ദങ്ങൾക്കൊരു എനർജി ഉണ്ട്. അത്തരം ആ പവറിനെ കീഴ്പോട്ട് കൊണ്ടുവന്നു, മിസ്യൂസിങ്. അതിൽ ഒരു കാര്യം കാണണമെങ്കിൽ അത് സ്വന്തം കാമനകൾക്ക്, അതായത് തൻ്റെ ദുരകൾക്ക്, തൻ്റെ ദുഷിച്ച ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച ചിലർ മന്ത്രങ്ങളുടെ ചൈതന്യത്തെ കുറച്ച് കൊണ്ടുവന്ന് പണ്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പല മന്ത്രങ്ങളും അങ്ങനെ മന്ത്രലോപം വന്നിട്ടുണ്ട്, അതായത് അതിൻ്റെ പവറിൻ്റെ ലോപം വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുന്നിൽ കാണുന്ന പല, അത് ഒരു കാലത്ത് ഏറ്റവും പവർഫുള്ളായിട്ടിരുന്ന നമ്മൾ അതിൻ്റെ ഗുണത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല മന്ത്രങ്ങളും അന്ന് സഹസ്രാവർത്തി ജപിച്ചാൽ എന്ത് നടക്കുന്ന മന്ത്രങ്ങൾ ഇന്ന് ലക്ഷാവർത്തി കോടിയാവർത്തി ജപിച്ചാലും അതിൻ്റെ ആ എനർജി കിട്ടാത്ത തലത്തിലേക്ക് മാറ്റി. മന്ത്രലോപം കൊണ്ടാണ്, മിസ്യൂസിങ് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഇതും പറഞ്ഞിരുന്ന പ്രകാരത്തിലാണ് നിങ്ങൾ ജപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതല്ല, അത് തെറ്റായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ തുനിയുന്നതെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഭക്തി മുഖ്യം.
അതുപോലെ തന്നെ നമ്മൾ അതിനോട് സമർപ്പിക്കുന്ന അർപ്പണ മനോഭാവം അതും മുഖ്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് പന്നിമുഖി വാരാഹിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. കാര്യം ആക്റ്റീവായിട്ട് ഒരുപാട് പേര് അതിലുണ്ട്. ഒരുപാട് മന്ത്രവിശേഷങ്ങൾ, ഹൈന്ദവ ആചാര രഹസ്യങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഡെയിലി അപ്ഡേഷൻ ഉള്ളതാണ്. അത് തുടർച്ചയായിട്ട് ഇതുവരെയും മുടക്കാതെ അപ്ഡേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാത്തിനും കഴിയില്ല, ചിലതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒരു മാസത്തേക്കായിരിക്കും ഇത് ഉൾക്കൊള്ളിക്കുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ അടുത്തുള്ള ഇനി വരുന്ന വീഡിയോകളിൽ ഇപ്രകാരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകിയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഈ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങളുടെ ലൈക്ക് അവിടെ കാണും. മാത്രമല്ല, നിങ്ങളുടെ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രേരക ശക്തിയാണ്. അതായത്, ഈ വിഷയങ്ങൾ നിങ്ങൾ ഇഷ്ടമാകുന്നു, ഇത്തരം വീഡിയോകൾ നിങ്ങളെ ആകർഷിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് കൂടുതലായി നൽകണം, ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് കൂടുതലായി വേണം എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ലക്ഷങ്ങളുടെ വ്യൂ ഉണ്ടാവും, ഒരു ലൈക്ക് തരാനുള്ള ദാരിദ്ര്യം, ഒരു സെക്കൻഡിലുള്ള ഒരു ലൈക്ക് തരാനുള്ള ദാരിദ്ര്യം, എന്തിന് ഇയാൾക്കൊക്കെ കൊടുക്കണം? പലരും വിചാരിക്കും ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കെന്തോ കൂടുതലായിട്ട് കിട്ടും യൂട്യൂബിൽ. അങ്ങനെയൊന്നുമില്ല. യൂട്യൂബിൽ അതിൻ്റെ ഒരു അൽഗോരിതം ഉണ്ട്. അൽഗോരിതം അനുസരിച്ച് വാച്ച് ടൈം അനുസരിച്ച്, വാച്ച് ടൈം കൂടിയിട്ടൊന്നും കാര്യമില്ല, ചിലപ്പോൾ അതിൽ പരസ്യം ഇട്ടാലൊക്കെയാണ് ഒരു യൂട്യൂബർക്ക് ആ പരസ്യ വരുമാനമൊക്കെ ലഭിക്കുക. ഇത് നമ്മളൊരു അറിവിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു തരുന്നതാണ്. അതിന് കേവലം ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിലൊന്നും ഇത്തരം വിഷയങ്ങൾ എടുക്കാതിരിക്കുന്നത് നമുക്ക് ഹൈന്ദവതയുമായിട്ട് പഠിക്കാനിരിക്കുന്നവർക്ക് ഉത്തമമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കാണുമ്പോൾ പല ഇൻഫർമേഷൻ തരും. അതൊക്കെ കാണുമ്പോൾ ചിലർ അതിൽ ലൈക്കൊന്നും കൊടുക്കാതെ പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ആ ഒരു വ്യക്തി എന്തുമാത്രം സമയം മെനക്കെട്ടിട്ടാണ് അത് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ തരുന്നത്. നമുക്ക് ആ ഒരു ഡോക്ടറെ നേരിട്ട് ചെന്ന് കണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ തിരക്കിൻ്റെ ഇടയിൽ വല്ല കിട്ടുമോ, പറഞ്ഞു തരുമോ? നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് കയറുന്നു, നമ്മൾ എന്തെങ്കിലും കാര്യം കാണുന്നു, തിരിച്ചിറങ്ങി വരുന്നു. പക്ഷേ ഇത്ര ഒരു പ്ലാറ്റ്ഫോം വന്നപ്പോഴാണ് അവർക്ക് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നത്. അതിലൂടെ അവർക്കൊരു വരുമാനം കിട്ടുന്നെങ്കിലാവട്ടെ, അത് നമുക്ക് ഗുണകരമാണല്ലോ എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പലരും പറഞ്ഞു കേൾക്കുന്നു പകൽ സമയത്ത് വാരാഹി ദേവിയെ ഭജിക്കാൻ പാടില്ല എന്ന്. എനിക്ക് വാരാഹി മന്ത്രം ഉപദേശിച്ചു തന്ന ഒരു ഗുരുവും പറഞ്ഞു ഇത് പകൽ സമയത്ത് ഉരുവിടാൻ പാടില്ല എന്ന്. പക്ഷേ ഞാൻ ഈ മന്ത്രം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് പകൽ സമയത്ത് എപ്പോഴും ഈ മന്ത്രം ഓർമ്മ വരുന്നു, ഞാനിത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ദോഷമാണോ? എനിക്ക് മനസ്വസ്ഥത കിട്ടുന്നില്ല, ദയവായി മറുപടി തരണേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇതിന് ഞാൻ മുന്നേ പലവട്ടം ഇതുമായി ബന്ധപ്പെട്ടല്ല മറുപടി നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കിയാൽ, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളൊരു പാട്ട് പുതുതായിട്ട് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂണൊക്കെ നിങ്ങൾക്ക് എവിടെ നിൽക്കുമ്പോഴും ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ മരണ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും അതിൻ്റെ ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടത്ത് അത് വന്നേക്കാം. ഇതുപോലെ നമ്മുടെ ഒരു മെമ്മറി നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കേട്ട കാര്യങ്ങൾ, കണ്ടറിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുത്തും. അതുപോലെ തന്നെയാണ് വാരാഹി ഭഗവതിയുടെ മന്ത്രം ജപിച്ചിട്ട് പകൽ ജപിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ആ ഒരു മന്ത്രം പകൽ ഉപയോഗിക്കാൻ കൊള്ളാത്തൊരു മന്ത്രമാണ്, അത് രാത്രിയാണ് ഉപയോഗിച്ചാൽ ഗുണകരം എന്നുള്ള നിർദ്ദേശത്തെ തന്നത്. ആ മന്ത്രം ഉപയോഗിക്കേണ്ട രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക എന്ന് വെച്ച് ആ സമയത്ത് പകൽ സമയത്ത് ഈ മന്ത്രം നിങ്ങളുടെ മനസ്സിൽ വന്നുകൂടാന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, അത് വരികയൊക്കെ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഒരു ഉപാസനാ ഭാവേനെ അല്ലെങ്കിൽ മന്ത്രജപത്തിൻ്റെ ഭാവേനെ ഒരിടത്ത് ചെന്നിരുന്ന് മന്ത്രം ജപിക്കില്ലേ, അപ്പോൾ ആ മന്ത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന
ഗുരുനാഥൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതെന്നല്ല, നിങ്ങൾ ബോധപൂർവ്വം അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ വരാം, നിങ്ങളുടെ ചുണ്ടത്തിൽ തന്നെ വന്നേക്കാം, പക്ഷേ ഇത് ഇപ്പോഴും ഉപയോഗിക്കേണ്ട മന്ത്രമല്ല. ഇത് ബോധപൂർവം ദേവിയെ ധ്യാനിച്ച് ഈ ടൈമിൽ ഉപയോഗിക്കേണ്ടെന്നാണ് ഗുരുനാഥൻ പറഞ്ഞത്. അപ്പോൾ പകൽ സമയത്ത് മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അയ്യോ അങ്ങനെ പറ്റില്ലല്ലോ എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ മന്ത്രങ്ങളിൽ രാത്രി ഭഗവതി ആയതുകൊണ്ടാണ് വാർത്താളി അഥവാ വാരാഹി മന്ത്രങ്ങൾ പകൽ സമയത്ത് ഉരുടരുതെന്ന് അത്തരം മന്ത്രങ്ങളുടെ ചുവടെ തന്നെ കൊടുത്തിട്ടുണ്ട്. രാത്രി ഇത്ര സമയത്ത് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ഈ മന്ത്രങ്ങളുടെ കീഴെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പിൽക്കാലത്ത് പലരും ആ ഭാഗത്തെ ഒഴിവാക്കിയിട്ട് മന്ത്രം എടുത്തു കൊടുത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പം പലരും പകലും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്ഷേത്രങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ക്ഷേത്ര അന്തരീക്ഷത്തിൽ വെച്ച് നിങ്ങളത് ഉപയോഗിക്കുന്നത് തെറ്റില്ല. പക്ഷേ നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നിരിക്കുമ്പോൾ പകൽ സമയത്ത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വലിയ ദോഷമൊന്നും വരാനില്ല, പക്ഷെ മന്ത്രത്തിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് ദോഷമൊന്നും വരുമെന്ന് ഞാൻ കാണുന്നില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയുന്നുമില്ല. പക്ഷെ ആ മന്ത്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന ഊർജം നിങ്ങൾക്ക് കിട്ടുകയില്ല, മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ, അല്ല വേറൊന്നും ഇവിടെ സംഭവിക്കാനില്ല. അങ്ങനെ മന്ത്രത്തിൻ്റെ ഊർജത്തെ തുടർച്ചയായിട്ട് ജപിച്ച് കെടുത്താതിരിക്കുന്നത് ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ആ മന്ത്രത്തിൻ്റെ ഋഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അനുസരിക്കണ്ടേ. അതൊക്കെ ചേർന്നതല്ലേ ഒരു മന്ത്രത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. അതിനെ അനുസരിക്കുകയാണ് പ്രധാനം. ഇതല്ലാതെ ഒരാൾ വന്ന് പറയും ആ അങ്ങനെയൊന്നും ഇല്ല പകലും ജപിക്കാം നമ്മൾ അത്രയേ ജപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ മന്ത്രത്തിൻ്റെ ചൈതന്യം നൈറ്റ് ടൈമിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് പവർഫുള്ളാവുന്ന അന്തരീക്ഷവും കൂടെ ചേർന്നിട്ട്. രാത്രി പ്രകൃതിയുടെ സ്വഭാവം വേറെ, പകൽ പ്രകൃതിയുടെ സ്വഭാവം വേറെ. ഈ പവറുകളും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ പിന്നെ ഇല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റിരുന്ന് ജപിക്കണമെന്ന് പറയാം, നട്ടുച്ചക്കിരുന്ന് ജപിച്ചാൽ പോരെ. ആ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ലേ, അല്ലേ? സമയാ ഭഗവതി എന്നല്ലേ വാർത്താളിയുടെ മറ്റൊരു പേര്. സമയ ദേവി, സമയ ഭയങ്കരി, സമയേശ്വരി എന്നൊക്കെ ഭഗവതി അറിയപ്പെടുന്നത് ആ സമയത്തിൻ്റെ കാലത്തിൻ്റെ അളവിൻ്റെ ഒരു ദേവിയായതുകൊണ്ടാണ്. അത്തരം കാര്യങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. മന്ത്രങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കാനുള്ള ഒരു പടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് വാരാഹി അമ്മയെ വളരെ ഇഷ്ടമാണ്. കുട്ടിക്കാലം മുതലേ വാരാഹി അമ്മയുടെ കഥകൾ ഞാൻ ഒരുപാട് കേൾക്കുമായിരുന്നു. ആ ഭക്തി കൂടിക്കൂടി വന്നു. ഞാനെന്നും രാത്രി സമയത്ത് വാരാഹി അമ്മയെ കുറച്ച് നേരം ഭജിക്കാറുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് വരേക്കും എനിക്ക് വാരാഹി അമ്മയോട് ഒന്നും ചോദിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഇതുമൂലം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഭഗവതിയോട് ഒന്നും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ ചോദ്യം ഉന്നയിക്കുന്നത്, ചിലപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ആരുടെയോ ഒരു വസ്ത്രാഞ്ചലം അതങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ ശരീരത്തിൽ എന്തോ ഒരു അനുഭൂതി എനിക്കുണ്ടാകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഈ വ്യക്തി തികഞ്ഞൊരു ഭക്തൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാര്യം ഇദ്ദേഹം കുട്ടിക്കാലത്ത് വാരാഹിയെക്കുറിച്ച് അറിയുന്നു. ആ വാരാഹി ദേവിയിൽ ആ ഭക്തി പൂർണ്ണമായിട്ട് ലയിപ്പിച്ച് നിത്യേനെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വെക്കണം, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല, ഭഗവതി എനിക്ക് എല്ലാം തരുന്നുണ്ട്. ഇതാണൊരു ഭക്തൻ്റെ യഥാർത്ഥ ലക്ഷ്യം. പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത് കൂടുന്നവരാണ്. അതായത് ഒരു മന്ത്രം കണ്ടപ്പോൾ ഇത്ര ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗുണം കിട്ടും, അങ്ങനെ ഓടിച്ച പാഞ്ഞു പിടിച്ച് ആ മന്ത്രം ജപിക്കും. അത് ആ മന്ത്രം ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ ഗുണം കിട്ടിയില്ലെങ്കിലോ, ഓ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഓട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത മന്ത്രത്തിൻ്റെ ആ പരിസരത്തൊക്കെ ഓടും. ഇത് ഭക്തിയല്ല, കാര്യം സാധിക്കാൻ വരുന്നവരാണ്. ഇവരെ പരീക്ഷിച്ചിട്ടായിരിക്കും പലപ്പോഴും ഭഗവതി കൊടുക്കുന്നത്, എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത്, ഇവർക്ക് അർഹതയുണ്ടെങ്കിൽ. ഞാൻ ഈ അർഹതയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദേവതയടുത്ത് നമ്മൾ പ്രാർത്ഥന പറയുമ്പോൾ എല്ലാം അവിടുത്തെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറയുന്നത് തെളിമയുള്ള ഒരു ഹൃദയത്തിൽ തന്നെ പറയുള്ളൂ, എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന്. അപ്പോൾ ആ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളിൻ്റെ ഇഷ്ടത്തെ ഭഗവതി സാധിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഭഗവൻ സാധിച്ചു കൊടുക്കാറുണ്ട്. കാര്യം ഇയാൾ തെളിഞ്ഞ മനസ്സുകൊണ്ട് തൻ്റെ എല്ലാം ആ കാൽച്ചുവട്ടിലേക്ക് ഇറക്കി കൊടുക്കാനുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരാളാണ്. അപ്പോൾ ആളെ ചേർത്ത് പിടിക്കേണ്ടത് ആ ഭഗവത് ചൈതന്യത്തിൻ്റെ ആവശ്യകതയാകുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അപേക്ഷകളുടെ ലിസ്റ്റുമായിട്ട് ചെന്നിരുന്ന് അത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറഞ്ഞ് ലിസ്റ്റും പറഞ്ഞിട്ട് വരുമ്പോൾ ഈ ഭക്തി എന്ന് പറഞ്ഞ കണക്ഷൻ അവിടെ ഉണ്ടാവില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇദ്ദേഹം ചോദിച്ചു, ഞാനിങ്ങനെ ധ്യാന നിമഗ്നനായിട്ടിരിക്കുമ്പോൾ ശരീരത്തിലൂടെ സാരിയുടെ
വസ്ത്രാഞ്ചല സാരിയുടെ തലപ്പോ മറ്റോ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലുള്ള അനുഭവം ഉണ്ടാകുന്നു. ഇതെന്താണെന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ ആവശ്യപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം ഭഗവതി തരുമെന്ന് പറയുന്നത്. നിങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലൈഫിലും വരും പതിയെ പതിയെ. ഒരു ദിവസമൊന്നുമല്ല, പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാറ്റിത്തരും. ആ തെളിവ് നമ്മുടെ ശരീരത്തിൽ പോലും അത് ആക്റ്റീവാക്കുകയാണ്. നിങ്ങളെ കൂടെയുണ്ട് എന്നുള്ളൊരു സൂചന അത് പലതരത്തിലുണ്ടാകും. ഇപ്പം ശരീരത്തിലൂടെ ഇങ്ങനെ എന്തോ ഇഴഞ്ഞു പോകുന്ന പോലെയുള്ള അനുഭവം, ചിലർക്കാണെങ്കിൽ തലയിൽ എന്തോ വന്നിരിക്കുന്നത് പോലുള്ളൊരു അനുഭവം, ചിലർക്കാണെങ്കിൽ മണി കിലുങ്ങുന്നത് പോലത്തെ, ചിലർക്ക് ചില പ്രത്യേക തരം ശംഖനാഥം പോലെയുള്ള നാദങ്ങൾ കേൾക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അത് ഒരു ദേവതാ ചൈതന്യവും നാമവുമായിട്ടൊരു ഇഴുകിച്ചേരൽ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതികളാണ്. ഓരോ ദേവതാ പ്രാർത്ഥനകളിലും ഓരോ ധ്യാനത്തിലും ഇത് സംഭവിക്കാറുണ്ട് പലർക്കും. ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ പ്രാർത്ഥിച്ചവർക്കറിയാം എന്തൊക്കെ അവർക്ക് അനുഭൂതികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു അനുഭൂതിയാണ് ദേവതാ പ്രാർത്ഥനയിലുണ്ടായത്. ഇത് ഭഗവതിയുടെ ഏറ്റവും പ്രീതമായിട്ടുള്ള സാന്നിധ്യമാണ്. നിങ്ങൾ അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ്, അത്രയാണ് പറയാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ ദണ്ഡനാഥ ഭാവത്തിലുള്ള വാരാഹി ഭഗവതിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് തെറ്റാണ്? ഇതിലെന്താ തെറ്റ്? ദണ്ഡനാഥ ഭാവത്തിലുള്ള ഭഗവതിയെ പ്രാർത്ഥിക്കാം, യാതൊരു കുഴപ്പമില്ല. ശത്രുക്കളെ നിഗ്രഹം ചെയ്യുന്ന ഭാവത്തിലാണ് ഈ ഭഗവതി കാണപ്പെടുന്നത്. ഈ ഭഗവതി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് ശത്രുദോഷങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഉഗ്രഭാവത്തിലുള്ളൊരു ഭഗവതിയാണ്, അതിനെ വെറും ലോഭ രീതിയിൽ, അതായത് ഉദാസീനമായി വലിയ ബഹളങ്ങൾക്കിടയിലേക്ക് ഇരുന്ന് ശ്രദ്ധയില്ലാതെ ഒന്നും പ്രാർത്ഥിക്കരുത്. അതിന് കൃത്യമായ ഒരു അച്ചടക്ക മനോഭാവത്തോടുകൂടി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രധാനം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, പീരീഡ്സ് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വാരാഹി ദേവിയെ ഭജിക്കാം എന്നുള്ളതാണ്. ഏതൊരു ഭഗവതിയും സാത്വിക രീതിയിൽ ഭജിക്കുമ്പോൾ അത് പീരീഡ്സ് കഴിഞ്ഞ് ആർത്തവ കാലം കഴിഞ്ഞിട്ട് ഏഴ് കഴിഞ്ഞിട്ടാണ് ജപിക്കേണ്ടത്. ചിലർക്ക് ആർത്തവകാലം എന്ന് പറഞ്ഞാൽ ഏഴല്ല, ആർത്തവശ്രമം കൂടുതലായിട്ട് വരാറുണ്ട് എങ്കിൽ അത് കഴിഞ്ഞിട്ട് ശുദ്ധമായിട്ട് നിങ്ങൾ ജപിക്കുന്നതാണ് ഉത്തമം. വാരാഹി ചിത്രമോ പ്രതിമയോ വീട്ടിൽ വച്ച് പ്രാർത്ഥിക്കാമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വാരാഹി ചിത്രം പ്രതിമ ഇതൊക്കെ വീട്ടിൽ വച്ച് പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആ മനസ്സിന് കെൽപ്പുണ്ടോ എന്നുള്ളതാണ്. ഒരു ദൈവിക ചിത്രം കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നുവെങ്കിൽ നിങ്ങളത് വെച്ച് പ്രാർത്ഥിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഭയവും ആശങ്കയും നൽകുന്നുവെങ്കിൽ അത് പ്രാർത്ഥിക്കരുത്. പലപ്പോഴും ഭദ്രകാളിയുടെ ചിത്രങ്ങൾ പലർക്കും വച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഭയം തോന്നും. അപ്പോൾ അങ്ങനെ ഭയം തോന്നുന്നവരെടുത്ത് പറയും അത് വയ്ക്കേണ്ട, അതുകൊണ്ടാണ് നെല്ലൈ ഭദ്രകാളിയെ പോലുള്ളതൊക്കെ നമ്മൾ മാറ്റാൻ പറയുന്നത് പലരും. ചിലർക്കാണെങ്കിൽ ഹനുമാന്റെ ചില ഉഗ്രസ്വരൂപങ്ങൾ കാണുമ്പം ഭയം വരും. ഈ മാനസികമായിട്ടുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പിക്ചറൊക്കെ വെച്ച് അല്ലെങ്കിൽ പ്രതിമയൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് നമുക്ക് മനസ്സിന് ബലഹീനത നൽകിയാലോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ബലമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭയവും അനുഭവപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അടുത്ത ചോദ്യം, ഉഗ്രവാരാഹി ഹവനം എന്തിനാണ് നടത്തുന്നത്? ഉഗ്രവാരാഹി ഹവനം അഥവാ ഉഗ്രവാരാഹി ഹോമം നടത്തുന്നത് വളരെ ഉയർന്ന തോതിലുള്ള ശത്രുദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരിക, വീട്ടിലൊക്കെ നിരന്തരമായ ശത്രുദോഷം ഉണ്ടായി വരിക തുടങ്ങിയവയൊക്കെയാണ് ഈ ഇത്തരം വാരാഹി ഹോമങ്ങൾ കഴിപ്പിക്കുന്നതിന് പ്രധാന കാരണം. ഇത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കർമ്മമാണ്, ഇത് പലതരത്തിൽ ചെയ്യും. അത് വാരാഹിയുടെ ഭാവത്തിൽ തന്നെ വ്യത്യാസം വരുത്തി ഈ ഹോമം ചെയ്യാറുണ്ട്. അത് ഗുണപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ വാരാഹി ഹോമം ചിലർ ശത്രുക്കളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. ശത്രുപീഡയ്ക്ക് വേണ്ടിയിട്ട് വാരാഹി ഉപയോഗിക്കുന്നവർക്ക് തിരിച്ചടി ഉറപ്പാണ്. അതുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് രക്ഷയിടാൻ വേണ്ടിയിട്ട് വേണം ഇത് ഉപയോഗിക്കേണ്ടത്. സ്ഥാപനങ്ങളുടെ ഉയർച്ചയ്ക്കും അതുപോലെ വീടുകളുടെ രക്ഷയ്ക്കും വാരാഹി ദേവിയെ നമ്മൾ എങ്ങനെയാണ് ഭജിക്കേണ്ടത്? ഏതൊരു വാരാഹി ഭജനവും ഇതെല്ലാം കാരണമാകുകയാണ്. നിങ്ങൾക്ക് വീടിൻ്റെ രക്ഷയും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയും എല്ലാം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇനി കൂടുതലായിട്ട് വേണമെങ്കിൽ വീടുകൾക്ക് സൗമ്യ വാരാഹി യന്ത്രം, നിങ്ങൾക്ക് പഞ്ചമി യന്ത്രം എന്നറിയപ്പെടുന്ന ഒരു യന്ത്രമുണ്ട്, അത് വീട്ടിന് യഥാവിധി സ്ഥാപിക്കാമെന്നുള്ളതാണ്.
അഞ്ച് സ്ഥാനങ്ങൾ സ്ഥാപിക്കും, ഒറ്റ സ്ഥാനമായിട്ട് സ്ഥാപിക്കും പഞ്ചമി യന്ത്രം. അത് വളരെ ഗുണമാണ്. പഞ്ചമി യന്ത്രം അഞ്ചാണ് പൊതുവിലെ നമ്മൾ നിഷ്കർഷിക്കുന്നത്. അത് ഗുണകരമായിരിക്കും. സ്ഥാപനത്തിൽ മിക്കവാറും ശത്രുക്കളുടെ, ദുഷ്ടന്മാരുടെ, അതായത് മറ്റൊരു ബിസിനസ്സായിട്ടുള്ള ആൾ നമ്മളെ തകർക്കാൻ ചില കർമ്മങ്ങളൊക്കെ ചിലപ്പം ചെയ്തേക്കാം. അതിന് ദണ്ഡനാദ കലശ യന്ത്രം ആണ് സ്ഥാപനത്തിന് മുന്നിൽ സ്ഥാപിക്കാറുള്ളത്. ഇത്തരം നെഗറ്റീവായിട്ടുള്ള, മാനസികമായിട്ട് നമ്മളെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായി തകർത്തടിക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ബിസിനസ് സ്ഥാപനമൊക്കെ നടത്തുന്നവർക്കറിയാം, ആ സ്ഥാപനത്തിൽ ചിലർ വന്നിട്ട് പോയാൽ പിന്നെ കച്ചവടം നടക്കില്ല. എന്താ കസ്റ്റമറുടെ ഭാവത്തിൽ വരും, എന്നിട്ട് ഈ സ്ഥാപനത്തിനകത്ത് കയറി ചില പൊടികളൊക്കെ വിതറിയിട്ട് പോകും. അതോടുകൂടി ആ കച്ചവടം കൂട്ടിക്കെട്ടുന്ന ഒരവസ്ഥയൊക്കെ പലർക്കും വന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇത് നല്ലതാണ്. അടുത്ത ചോദ്യം, വാരാഹി ദേവിയെ ഭജിക്കുന്നവർ ലൈംഗിക ബന്ധം അതുപോലെ തന്നെ സ്വയംഭോഗം ഇവ ഒഴിവാക്കേണ്ടതുണ്ടോ? വാരാഹി ദേവിയെ ഭജിക്കുന്നവർ എന്നല്ല, മറ്റേത് ദേവതാ ഉപാസനയിൽ പോകുന്നവരായാലും ശരി, നമ്മൾ ചില ശുദ്ധ കാര്യങ്ങളെ പാലിക്കേണ്ടതുണ്ട്. ദേഹശുദ്ധി പ്രധാനമാണ്, മനഃശുദ്ധി അതുപോലെ തന്നെയാണ്. അപ്പൊ ദേഹശുദ്ധി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ലൈംഗിക ബന്ധം എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന്. അങ്ങനെയൊന്നുമല്ല, ഇത് പ്രകൃതിയുടെ ഒരു ജൈവികമായ താളത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ലൈംഗികപരമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് പ്രകൃതിയാലെ എല്ലാ ജീവജാലങ്ങളിലും, ഒട്ടുമിക്ക ജീവജാലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് തെറ്റല്ല, പ്രകൃതിയുടെ തന്നെ ഒരു തുലനം, അസന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, പ്രജനന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജൈവിക പ്രക്രിയ. അതുപോലെ സ്വയംഭോഗം എന്ന് പറയുന്ന മനുഷ്യരുൾപ്പെടെ ചില മൃഗങ്ങളിലൊക്കെ ഈ ശീലം കാണുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരിലും ഇല്ല, ചിലരിലും അങ്ങനെയുള്ള കാര്യം കാണുന്നുണ്ട്. അതും പ്രകൃതിയാൽ വന്നു കൂടിയ കാര്യമായിട്ടേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. ദേവതാ പ്രാർത്ഥനകളിലും മറ്റൊക്കെ നടത്തുന്നവർക്ക് ലൈംഗിക ബന്ധം നിഷിദ്ധമേ അല്ല. പക്ഷേ ഒരു ലൈംഗിക ബന്ധം കഴിഞ്ഞതിന് ശേഷം നിശ്ചിത ടൈം നമ്മൾ ജപിക്കുക. ലൈംഗിക ബന്ധം കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന് മന്ത്രജപമൊന്നും ചെയ്യാറില്ല. ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് ലൈംഗിക ബന്ധത്തിലേക്ക് പോകുകയില്ല. കാരണം ഒന്ന് ഭോഗാസക്തിയും ഒന്ന് പ്രാർത്ഥനയുടെ കർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിലും രണ്ട് തരത്തിലുള്ള ഒരു എനർജിയാണ് നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത്. പരമാവധി രാവിലെ സമയത്ത് ഒരാൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് അയാൾ വൈകുന്നേര സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ രാത്രി സമയത്ത് ഒരു ആള് ലൈംഗികബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ് രാവിലെ സമയത്ത് അയാൾക്ക് പ്രാർത്ഥനകൾ നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം വാരാഹി ദേവിയെ നിങ്ങൾ ഭജിക്കുന്ന രാത്രി സമയത്താണെങ്കിൽ അത് കഴിഞ്ഞ് മിനിമം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈംഗികബന്ധമോ സ്വയംഭോഗമോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന തെറ്റില്ല. എല്ലാ ദേവതകൾക്കും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് നിയമം വരിക. പക്ഷേ ബ്രഹ്മചര്യ നിഷ്ഠ വ്രതങ്ങളുള്ള അയ്യപ്പസ്വാമിയെ പോലുള്ള അതിലാണെങ്കിൽ ലൈംഗികബന്ധം, സ്വയംഭോഗം ഇത്യാദി കാര്യങ്ങളൊന്നും പാടില്ല. അയ്യപ്പസ്വാമിയുടെ ശബരിമല വ്രതവുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് നിഷ്ഠയാണ്. അതുപോലെ തന്നെ ബ്രഹ്മചര്യ നിഷ്ഠയുള്ള ഏതെങ്കിലും വ്രതങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ പാടില്ലാത്തതാണ്. അടുത്ത ചോദ്യം, ബ്രഹ്മമുഹൂർത്ത സമയത്ത് വാരാഹി ദേവിയെ ഭജിക്കാമോ? എത്ര നേരം പ്രാർത്ഥിക്കണം? ബ്രഹ്മമുഹൂർത്ത സമയത്ത് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കാം. അപ്പോഴും രാവിലെ ആയിട്ടില്ല, നമ്മൾ രാത്രി കാലയളവ് തന്നെയാണ് ആ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പ്രാർത്ഥിക്കാം. എത്ര തവണ പ്രാർത്ഥിക്കണമെന്നൊക്കെ ഉള്ളത് ഒരു നിങ്ങളൊരു ഭക്തൻ എന്നുള്ള നിങ്ങളുടെ ഒരു താല്പര്യമാണ്. ഏതെങ്കിലും ഗുരുനാഥൻ പറഞ്ഞു തരികയാണ് 21 ദിവസം പ്രാർത്ഥിച്ചാൽ മതി, 41 ദിവസം പ്രാർത്ഥിച്ചാൽ മതി എന്ന് നിങ്ങളുടെ അടുത്തൊരു ഗുരുനാഥൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗുരുനാഥനെ അനുസരിക്കാം, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടേറെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായി വരും. അപ്പോൾ ആ സംശയങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒന്ന് രണ്ട് എപ്പിസോഡുകൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ എപ്രകാരം വരുന്നു അതിനനുസൃതമായിട്ടായിരിക്കും ആ എപ്പിസോഡുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ മറുപടി ആയിരിക്കും നൽകുക കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ സ്ഥലം, അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഇടം, നിങ്ങളുടെ പേര് ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെയർ ഹരിചന്ദന മഠം. നമസ്തേ.